ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരം വർഷത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായി എത്തിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് മോഹൻലാലിന്റെ അതുവരെയുള്ള കരിയറിൽ ഏറ്റവും വലിയ വിജയ ചിത്രം സമ്മാനിച്ച രണ്ടായിരം വർഷത്തിൽ ബോക്സ് ഓഫീസിൽ എന്നാൽ വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല ആകെ നാല് ചിത്രങ്ങളിലാണ് മോഹൻലാൽ രണ്ടായിരത്തിൽ അഭിനയിച്ചത് ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങൾ എന്ന് നോക്കാം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയ നരസിംഹം റിലീസ് ചെയ്ത മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലും അഭൂതപൂർവ്വമായ ഇനീഷ്യൽ കലക്ഷനിൽ തുടങ്ങിയ ഈ ചിത്രം പിന്നീട് അങ്ങോട്ട് കളക്ഷനിൽ മുൻകാല റെക്കോർഡുകളൊക്കെ തകർക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തിലെ പുതുവർഷത്തിൽ കാണാൻ കഴിഞ്ഞത് രഞ്ജിത്ത് കഥാ തിരക്കഥാ സംഭാഷണം എഴുതിയ നരസിംഹം എല്ലാ അർത്ഥത്തിലും ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു മോഹൻലാൽ ഇന്ദു ചൂടൻ എന്ന എവർഗ്രീൻ ഐക്കോണിക് കഥാപാത്രത്തെ അവതരിപ്പിച്ച നരസിംഹത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാർ എന്ന എക്സ്റ്റൻഡ് കാമിയോ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതേവരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണവാരി ചിത്രമായ നരസിംഹത്തിൽ തിലകൻ എൻ എഫ് വർഗീസ് നരേന്ദ്രപ്രസാദ് വിജയകുമാർ ജഗതി സായി കുമാർ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു ഐശ്വര്യ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ കനക ഭാരതി വിഷ്ണുവർദ്ധൻ എന്നിവരും ശ്രദ്ധേയമായ വേഷത്തിൽ എത്തിയിരുന്നു എം ജി രാധാകൃഷ്ണൻ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു വിഷുദിനമായ ഏപ്രിൽ പതിനാലിന് തിയേറ്ററുകളിലെത്തിയ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഫാസിൽന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ സംയുക്ത വർമ്മയായിരുന്നു നായിക ഗീതു മോഹൻദാസും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ മൊഴിനീള ഫാമിലി ഡ്രാമ ചിത്രം ഫാസിൽ മോഹൻലാൽ ടീം വീണ്ടും ഒരുമിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച പ്രതീക്ഷയിലായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത് എന്നാൽ പ്രതീക്ഷകളെയൊക്കെ അസ്ഥാനത്താക്കി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒരു തികഞ്ഞ പരാജയ ചിത്രമായി മാറി ഫാസിൽ തന്നെ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ഇന്നസെന്റ് നെടുമുടി വേണു സായ് കുമാർ റിസഭാവ കെ പി എസ് സി ലളിത സരിത തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നരസിംഹം എന്ന ഇൻഡസ്ട്രി ഹിറ്റിന്റെ വൻ വിജയത്തിന്റെ പ്രൗഢിയിൽ നിന്നിരുന്ന മോഹൻലാലിനും കനത്ത തിരിച്ചടി സമ്മാനിച്ച ചിത്രമായിരുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിന്റെ പരാജയം അമ്മുവാഡ്സ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഔസൈപ്പച്ചനായിരുന്നു നിർവഹിച്ചത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു ജൂലൈ ഏഴാം തീയതി തിയേറ്ററുകളിലെത്തിയ ശ്രദ്ധ മോഹൻലാൽ ദുർഗാ പ്രസാദ് ഐ പി എസ് എന്ന പോലീസ് കഥാ മാത്രമായി തിളങ്ങിയ ഈ ചിത്രം ഒരു ആക്ഷൻ ഫാമിലി ആയിരുന്നു ഏറെ കാലത്തിന് ശേഷം മോഹൻലാലും ഐ വി ശശിയും ഒരുമിച്ച ഈ ചിത്രം ആദിത്യ ആയിരുന്നു നിർമ്മിച്ചിരുന്നത് ശോഭനയും അഭിരാമിയും നായികമാരായി എത്തിയ ഈ ചിത്രം ഏറെ ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നതെങ്കിലും ആ ഹൈപ്പിനൊത്ത അഭിപ്രായവും കളക്ഷനും നേടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധ ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറി ടി ദാമോദരൻ തിരക്കഥ ഒരുക്കിയ ഈ ചിത്രം ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ മോഹൻലാലിൻ്റെ ആരാധകർക്ക് സംതൃപ്തി നൽകാൻ കഴിഞ്ഞില്ല തമിഴ് നടൻ അരുൾ പാണ്ഡ്യൻ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ദേവൻ ജഗതി ശ്രീകുമാർ സ്പടികൻ ജോർജ് ഇന്ദ്രജ സീമ രസിക തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത് മോഹൻലാലിൻ്റെ മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ശ്രദ്ധയുടെ സംഗീത സംവിധാനം ഭരദ്വാജായിരുന്നു നിർവഹിച്ചിരുന്നത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ദേവദൂതൻ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത് ഒരു ഹൊറർ ഫാന്റസി കാറ്റഗറിയിലുള്ള ചിത്രമായ ദേവദൂതൻ മോഹൻലാലിന്റെ അതുവരെയുള്ള കരിയറിലുള്ള ചിത്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് രഘുനാഥ് പല്ലേരി കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം പ്രമേയത്തിലെ പുതുമ കൊണ്ട് ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് വേണ്ട രീതിയിൽ ശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി പരാജയം കൈവരിച്ചു ജയപ്രദ വിജയലക്ഷ്മി മുരളി ജഗദീശ് ശ്രീകുമാർ ജഗദീഷ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം രണ്ടായിരത്തിലെ മോഹൻലാലിന്റെ തുടർച്ചയായ മൂന്നാമത്തെ പരാജയ ചിത്രമായിരുന്നു കോക്കേഴ്സ് ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിലെ വിദ്യാസാഗർ ഈണമിട്ട അതിമനോഹരമായ ഗാനങ്ങൾ രണ്ടായിരത്തിലെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ഗാനങ്ങളായിരുന്നു ആകെ സമ്മർ നോക്കുമ്പോൾ രണ്ടായിരത്തിൽ മോഹൻലാലിൻ്റേതായി പുറത്തിറങ്ങിയ നാല് ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമേ സാമ്പത്തികമായി വിജയം കൈവരിച്ചുള്ളൂ ബാക്കി മൂന്ന് ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ വെറും ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇത്രയുമാണ് രണ്ടായിരം വർഷത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം